കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയനെ അനുസ്മരിക്കാൻ നേതാക്കൾക്ക് സമയമില്ല. ആരെങ്കിലും പഴി പറയുമെന്ന് പേടിച്ച് ചരമവാർഷികത്തിന് 5 ദിവസം മുന്നേ അനുസ്മരണ സമ്മേളനം നടത്തി നേതാക്കൾ കൈയെഴുകി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന ജി കാർത്തികേയൻ്റെ യഥാർത്ഥ ചരമവാർഷികം 7ാം തീയതിയാണ്. ഇന്നലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ മണ്ടയ്ക്ക് ചാരി അനുസ്മരണ സമ്മേളനം നടത്തി നേതാക്കൾ സ്ഥലം വിട്ടു. കരളിൽ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരിക്കെ 2015 മാർച്ച് 7 ബാംഗ്ലൂർ HCG ആശുപത്രിയിലായിരുന്നു ജി കാർത്തികേയൻ്റെ അന്ത്യം. ആ കണക്കനുസരിച്ച് 8ാം ചരമവാർഷികം വരുന്നത് 7ാം തീയതി ചൊവ്വാഴ്ചയാണ്. അന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയ്ക്ക് തടസ്സം വരാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അനുസ്മരണ സമ്മേളനം നടത്തിക്കൂടെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. ഇതാരുമറിയാതെ ഇന്നലെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരു നേർച്ചയായി ചടങ്ങ് നടത്തി പിരിഞ്ഞു. ജി കാർത്തികേയൻ ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു ആ ചടങ്ങ് നടത്തിയത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും CPI നേതാവ് പന്നിൻ രവീന്ദ്രനും GR രാജേഷും യൂജിൻ തോമസും തുടങ്ങിയ നേതാക്കളായിരുന്നു പ്രാസംഗികർ. കാർത്തികേയൻ്റെ മകൻ KS ശബരിനാഥനും ചടങ്ങിൽ സംബന്ധിച്ചു. നേരത്തെ പരിപാടി സംഘടിപ്പിച്ചത് നേതാക്കളുടെ സമയം അനുസരിച്ചാണെന്നാണ് സംഘാടകർ അടക്കം പറയുന്നത്. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈര്യത്തെ തുടർന്ന് ചരമവാർഷികത്തിന് ദിവസങ്ങൾക്ക് മുൻപേ പരിപാടി നടത്തി ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഒരു വിഭാഗം ശ്രമം നടത്തിയതായും പിന്നാമ്പുറ സംസാരമുണ്ട്. പരിപാടിക്കെതിരെ കടുത്ത അമർഷം കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു വഴിപാട് നടത്തി പിരിയേണ്ട ചടങ്ങല്ല ഇത്. കാർത്തികേയനെ അനുസ്മരിക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ മുന്നോട്ട് വരണം. KPCC തന്നെ അതിന് നേതൃത്വം നൽകണം. ദേശീയ നേതാവ് AK ആൻ്റണി ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തില്ല.